Hello friends, welcome to our channel. Appo innu njan oru special mutta curry aanu kaanikkan povunnathu. Appo da njan oru naalu mutta pottichu nammada idli kuttadile adinte athu olichu vechittundu to. Adu ingane vechu oru 5 minute namukonu aavile vevichedutha madhi. Nammal eppol sadharana vellathile mutta ittu pulingi eduthittu adinte thovulu polichedukkuvalle. Appo ingane onnu variety aayittu cheythu nokkanu vechu. Appo njan adinte porthike korchu shakkala uppu koodi വിതറി കൊടുക്കുന്നണ്ട് ട്ടോ എന്നിട്ട് അത് മൂടി വെക്കാനാണ് ഒരു 5 മിനിറ്റ് മതി അത് പെട്ടെന്ന് റെഡിയാകും ദാ ഞാൻ ആ മുട്ടയൊക്കെ എടുത്ത് ശരിയായതൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനാണ് ഇതാണ് ട്ടോ നമ്മുടെ മുട്ട എണ്ണ ചൂടായപ്പോഴേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹലോ ഞാൻ അഞ്ജു അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഇന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ് രാവിലെ അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് പൊട്ടി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതുകൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തു കേട്ടോ സവാള കുറച്ച് ഉപ്പ് കൂടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി വഴറ്റിയെടുക്കണം അപ്പം ഞാൻ എന്തേ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും ആ ബെല്ലൈക്കൻ കൂടി ടച്ച് ചെയ്താൽ നമ്മളിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വാടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് ഫുള്ള് ഇവിടെ നല്ല മഴയാണ് ഇനി സവാള വാടി വന്നപ്പോഴത്തേക്ക് ഞാനൊരു 1/2 teaspoon മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ആ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് മിക്സ് ചെയ്ത് മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുകയാണ് 1 tablespoon കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാനിത് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അടപ്പിലെടുത്ത് ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ല അതുകൊണ്ടാണ് കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യണത് ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കൈ കൊണ്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്യണത് അതിനിടയ്ക്ക് ഞാൻ ഗരം മസാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണേ അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ആവശ്യത്തിനൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി എന്തോരം വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഞാനിങ്ങനെ കുറച്ചേ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ വെള്ളം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യണം കുറച്ച്
കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി നമുക്ക് എടുക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞില്ലേ മഴയുള്ളതായത് കൊണ്ട് ഒരു മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയൊന്നും ഉണ്ടാക്കി പരത്താനായിട്ടൊന്നും ഒരു മൂടില്ലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ സാദാ ദോശയില്ലേ ആട്ടം കൊണ്ടുള്ള അതാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് കറിയായിട്ട് ഇവിടെ ആർക്കും ഇഷ്ടമില്ല ദോശ, എന്നാലും ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ഞാൻ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ടയിടാം. ഇപ്പം എനിക്ക് ഹെൽപ്പ് ദീപോട്ടിന് എഴുന്നേറ്റ് വന്നോട്ടോ രാവിലെ. അന്നേരം ഫോണ് പിടിച്ചു വന്നു, അപ്പോഴാണ് ഞാൻ ഒരു കയ്യിലുണ്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ദീപോട്ടനാണ് സാധാരണ എനിക്ക് പിടിച്ചു തരാനുള്ള ഫോൺ, ഇല്ലെങ്കിലാണ് ഞാൻ ഒറ്റയ്ക്ക് കയ്യിൽ പിടിച്ച് ചെയ്യണേ. അപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ട്രൈപോഡ് വാങ്ങിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ തിരക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവം ഇപ്പം ഇല്ല, ഉടനെ വരുമെന്നാണ് പറഞ്ഞേ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഇട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളാം കേട്ടോ. കണ്ടോ നമ്മുടെ ഒരു ഇഡ്ഡലിയുടെ ഷേപ്പിൽ മുട്ട ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാം.